അഭയ കൊലപാതക കേസിൽ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തം തടവും സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തം തടവും ശിക്ഷ. തടവിന് പുറമെ തോമസ് കോട്ടൂർ 6.5 ലക്ഷം രൂപയും സിസ്റ്റർ സെഫി 5.5 ലക്ഷം രൂപയും പിഴത്തുകയായി അടയ്ക്കണം. തിരുവനന്തപുരം CBI കോടതിയുടേതാണ് നിർണായക വിധി. ഒന്നാം പ്രതി തോമസ് കോട്ടൂരിനുള്ള ശിക്ഷ ഇപ്രകാരം: കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിച്ചതിന് 7 വർഷം തടവും 50,000 രൂപ പിഴയും, കോൺവെന്റിലേക്ക് അതിക്രമിച്ച് കയറിയതിന് മറ്റൊരു ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. ജീവപര്യന്തം ശിക്ഷ രണ്ടും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. സിസ്റ്റർ സെഫിക്ക് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കൽ കുറ്റമനുസരിച്ച് 7 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. വിധി കേട്ട് തോമസ് കോട്ടൂർ നിർവികാരനായി നിന്നപ്പോൾ സിസ്റ്റർ സെഫിയുടെ കണ്ണുകൾ നിറഞ്ഞു. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും അടുത്തേക്ക് വിളിച്ച് കോടതി സംസാരിച്ചു. നിരപരാധിയാണെന്ന് പറഞ്ഞ തോമസ് കോട്ടൂർ അർബുദ രോഗബാധിതനാണെന്നും മരുന്ന് കഴിക്കുകയാണെന്നും പെൻഷൻ മാത്രമാണ് വരുമാനമെന്നും കോടതി അറിയിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച സെഫി അസുഖബാധിതയാണെന്നും ഇൻസുലിൻ അടക്കമുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും കോടതിയോട് പറഞ്ഞു. വീട്ടിലെ ഏക ആശ്രയമാണെന്നും പെൻഷൻ തുകയല്ലാതെ മറ്റു വരുമാന മാർഗമില്ലെന്നും കൂട്ടിച്ചേർത്തു. 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കോടതി ചേർന്നാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. കോടതി നടപടികൾ പൂർത്തിയാക്കി തോമസ് കോട്ടൂരിനെ സെൻട്രൽ ജയിലിലേക്കും സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും മാറ്റി. 28 വർഷത്തെ നീണ്ട വ്യവഹാരങ്ങൾക്ക് ശേഷം എത്തുന്ന ശിക്ഷാവിധി നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ അപൂർവ ഏടായിരിക്കുമെന്നുറപ്പ്. PV രതീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.